നമസ്കാരം, ഞാൻ പ്രേം കുമാർ. യോഗ സ്വാധ്യായയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പറയുന്നത് യോഗാസനങ്ങൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. അത് ആദ്യമായിട്ട് യോഗാസനം ചെയ്യുകയല്ല, കുറച്ച് ലഘു എക്സസൈസുകളും വ്യായാമങ്ങളും ഒക്കെ ചെയ്തതിന് ശേഷമാണ് യോഗാസനം ചെയ്യുന്നത്. അപ്പം യോഗാസനത്തിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അത് ഞാനൊന്ന് ചുരുക്കി ഒന്ന് പറയാം. നമ്മുടെ വീഡിയോ അധികം നീളമുള്ളതല്ല, വളരെ കുറഞ്ഞ സമയം കൊണ്ട് യോഗയെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളോട് ഒന്ന് പറയാം. ആദ്യമായിട്ട് യോഗ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട, നല്ലൊരു യോഗ മാറ്റ് മേടിക്കുക, അല്ലെങ്കിൽ യോഗ മാറ്റ് ഇല്ലാത്ത പക്ഷം ഒരു നീളവും നല്ല വീതിയുമുള്ള ഒരു തുണി, നല്ല കട്ടിയുള്ളൊരു കോട്ടൺ തുണി ഉപയോഗിച്ചാൽ മതിയായിരിക്കും. രണ്ടാമത്, സ്ത്രീ പുരുഷ ഭേദമന്യേ 8 വയസ്സുമുതൽ പ്രായമുള്ള ആർക്കും യോഗ അഭ്യസിക്കാവുന്നതാണ്. അടുത്ത മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, സ്വന്തം ഭവനത്തിൽ നല്ല കാറ്റും വെളിച്ചവുമുള്ള മുറിയിലിരുന്ന് മുറിയിലോ അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ വലിയ ശല്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ നല്ല വെളിം പ്രദേശത്തോ നിന്നിട്ട് യോഗ ചെയ്യാവുന്നതാണ്. നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, പ്രഭാതത്തിലോ വൈകുന്നേരമോ യോഗ ചെയ്യുന്നതാണ് വളരെ ഉത്തമം. രാവിലെ, അതായത് രാവിലെ ഒരു 4 മണി തൊട്ടോ അല്ലെങ്കിൽ 5 മണി തൊട്ടോ ഒരു 7 മണി വരെയുള്ള സമയവും, വൈകുന്നേരം ഒരു 5 മണി തൊട്ട് 7 മണി വരെയുള്ള സമയത്തുമാണ് യോഗ ചെയ്യാൻ ഉത്തമമായിട്ടുള്ള സമയം. അതിനോടൊപ്പം തന്നെ യോഗ ചെയ്യുമ്പോൾ കയറിൽ വയറിൽ വേണം യോഗ ചെയ്യുവാൻ. ഭക്ഷണം കഴിച്ച് അഥവാ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ യോഗാസനങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അടുത്തത്, അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, യോഗ ചെയ്യുമ്പോൾ കണ്ണടകൾ, വാച്ച് കയ്യിലൊന്നും കെട്ടാൻ പാടില്ല, ശരീരത്ത് മുറുകി കിടക്കുന്ന കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ആറാമത്, യോഗ ചെയ്യുമ്പോൾ ACയോ ഫാനോ ഉപയോഗിക്കാനായിട്ടും പാടില്ല. അടുത്തത്, എന്തെങ്കിലും അസുഖമുള്ളപ്പോൾ യോഗ ചെയ്യുവാൻ ശ്രമിക്കരുത്, ആ സമയത്ത് യോഗ ചെയ്യാതിരിക്കുക. അടുത്തത് ചെയ്യുന്നത്, സ്ത്രീകൾ ആർത്തവമുള്ള സമയത്ത് യോഗ ചെയ്യാൻ പാടില്ല. അടുത്തതെന്ന് പറഞ്ഞാൽ, ബലം പ്രയോഗിച്ചും മത്സര ബുദ്ധിയോടുകൂടിയും യോഗ ചെയ്യുവാനായിട്ട് പാടില്ല. വളരെ സോഫ്റ്റായിട്ടും വളരെ ലൈറ്റായിട്ടും സ്പീഡ് കുറച്ച് വേണം യോഗ ചെയ്യാൻ. അടുത്ത, യോഗ ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥന ഒക്കെയുണ്ട്, അതുകൂടൊക്കെ ചൊല്ലിയിട്ട് വേണം യോഗ ചെയ്യാൻ. മറ്റാർക്കും വേണ്ടിയല്ല യോഗ ചെയ്യുന്നത്, സ്വന്തം ശരീരത്തിനും മനസ്സിനും വേണ്ടിയാണ് യോഗാസനം ചെയ്യുന്നത്. എപ്പോഴും അതൊരു ഓർമ്മ വേണം. ആഹാരം കഴിക്കുന്നത് പോലെ തന്നെ ശരീരത്തിന് ആവശ്യമാണ് വ്യായാമവും. അതുകൊണ്ട് ആഹാരം കഴിക്കുന്നതിന് തുല്യമായിട്ട് തന്നെ നമ്മൾ യോഗയും ചെയ്യേണ്ടത് ആണ്. യോഗ വ്യായാമം ശരീരത്തിന് വളരെ ആശ്വാസമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുക. ആദ്യമായിട്ട് യോഗ നേരിട്ട് ചെയ്യുകയല്ല, യോഗ ചെയ്യുന്നതിന് മുമ്പ് ലഘു വ്യായാമങ്ങളും ഒക്കെ ചെയ്തതിന് ശേഷമാണ്, ലഘു വ്യായാമങ്ങൾ ആദ്യം ചെയ്യുക, അതിനുശേഷം ശവാസനം, അതിനുശേഷം ഗുരുവന്ദനം, പ്രാർത്ഥന, ശാന്തി മന്ത്രം പ്രാർത്ഥന, ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് യോഗാസനങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ലഘുവായിട്ടുള്ള, യോഗ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ലഘുവായിട്ടുള്ള ലഘു വ്യായാമങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ലഘു വ്യായാമങ്ങളിലേക്ക് പോകാം. നമുക്ക് ലഘു വ്യായാമത്തിലേക്ക് കടക്കാം. ആദ്യം കാലുകൾ രണ്ടും ഒരടി അകലത്തിലേക്ക് മാറ്റി വെക്കുക. രണ്ടാമത്, കൈകൾ നേരെ മുമ്പിലോട്ട് പിടിച്ചോളുക. വിരലുകളൊന്ന് നന്നായിട്ട് ചുരുട്ടുകയും നീർക്കുകയും ചെയ്യും, നന്നായിട്ട് മടക്കുകയും ചെയ്യും. ഇതൊരു 10 പ്രാവശ്യം ചെയ്യണം. ഇനിയും കൈയുടെ പത്തികൾ മുകളിലോട്ടും താഴോട്ടും ചെയ്യുക, ഇതും ഒരു 10 പ്രാവശ്യം ചെയ്യണം. ഇനിയും കൈ ഒന്ന് ചുരുട്ടി പിടിച്ചിട്ട് ഒരു സൈഡിലേക്കൊന്ന് കറക്കിയെടുക്കുക, അതും ഒരു 10 പ്രാവശ്യം ചെയ്യണം. തിരിച്ച് കൈകൾ തിരിച്ച് കറക്കുക, ഇതും ഒരു 10 പ്രാവശ്യം ചെയ്യണം. ഇനിയും കൈകൾ കൂട്ടി പിടിച്ചിട്ട് ഷോൾഡറിൽ നിന്ന് വെക്കുക, കൈ മുമ്പിൽ കൂടെ എടുത്ത് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുക, ഇത് ഒരു 10 പ്രാവശ്യം ചെയ്യണം. അതേ റിവേഴ്സ് തന്നെ കൈകൾ തിരിച്ചു എടുക്കുക, അതും ഒരു 10 പ്രാവശ്യം ചെയ്യുക. ഇനി നേരെ കൈകളൊക്കെ ഒന്ന് താത്തിട്ട് ഒന്ന് റിലാക്സ് ചെയ്യുക. ഇനി വലത് കൈ ഇടത് സൈഡിലോട്ട് നീട്ടി പിടിക്കുക, ഇടത് കൈക്ക് വലത് കൈയോട് തോളയിലോട്ട് അമർത്തി കൊടുക്കുക, തിരിച്ച് ഇടത് കൈ വലത് സൈഡിലോട്ട് നീട്ടി പിടിക്കുക, അമർത്തി കൊടുക്കുക, ഇത് ഒരു 10 പ്രാവശ്യം വെച്ച് ചെയ്യാവുന്നതാണ്. ഇനി രണ്ട് കൈയും തലയുടെ പുറകിൽ പിടിക്കുക, കൈകൾ വലത് സൈഡിലോട്ട് മാത്രം, കൈ മാത്രം വലത് സൈഡിലോട്ട് കൊണ്ടുപോകുക, തിരിച്ച് ഇടത് സൈഡിലോട്ട് കൊണ്ടുവരിക, ഇതും 10 പ്രാവശ്യം ചെയ്യാവുന്നതാണ്.
ഇനി കൈകളൊന്ന് താഴ്ത്തി ഇട്ടതിന് ശേഷം വലതു കൈ ഉയർത്തി ചെവിയെ മുട്ടിച്ചു വെച്ച് ഇടത് സൈഡിലോട്ട് ചരിയുക തിരിച്ച് നേരെയായി കൈകൾ താത്തിട്ട് ഇടത് കൈ മുക്കി ചെവിയെ മുട്ടിച്ച് വലത് സൈഡിലോട്ട് ചരിയുക ഇതും 10 പ്രാവശ്യം വെച്ച് ചെയ്യാവുന്നതാണ് ഇനി ആദ്യം തല നേരെ മുകളിലേക്ക് നോക്കി നിൽക്കുക പകുതി ഭാഗം പുറകിലോട്ട് വളയുക വളയാൻ പറ്റുന്ന അത്രയും മാത്രം വളയുക തിരിച്ച് പകുതി മുമ്പിലോട്ട് വളയുക ഓക്കേ ഇതും ഒരു 10 പ്രാവശ്യം ചെയ്യാവുന്നതാണ് ഇനി നേരെ കാലിന്റെ മുട്ടിലോട്ട് കൈകൾ കൊടുക്കുക പെതുക്കെ ഉപ്പ് താഴോട്ട് ഇരിക്കുക ഒന്ന് നിവരുക വീണ്ടും വന്നിരിക്കുക വീണ്ടും നിവരുക ഇതും ഒരു 10 പ്രാവശ്യം ചെയ്യാവുന്നതാണ് ഇനി കാലിന്റെ പാദങ്ങൾ മുകളിലേക്കും താഴേക്കും ഉയർത്തുക ഇതും ഒരു 10 പ്രാവശ്യം ചെയ്യുക കാലിന്റെ ഇനി രണ്ട് സൈഡിലോട്ട് കൊണ്ടുപോകുക കാലിന്റെ പാദം രണ്ട് സൈഡ് ഇതും ഒരു 10 പ്രാവശ്യം ചെയ്യുക അതിനുശേഷം കാലൊന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുക ഒരു സൈഡിലോട്ട് മൊത്തം ഒന്ന് കറക്കിയെടുക്കുക ഇനി അതേ രീതി തിരിച്ചു ഒന്ന് കറക്കിയെടുക്കുക ഇതും ഒരു 10 പ്രാവശ്യം ചെയ്യുക ഇനി ഇത് അടുത്ത കാലിൽ ചെയ്യുക കാലൊന്ന് മുകളിലേക്കും താഴേക്കും അതൊരു 10 പ്രാവശ്യം രണ്ട് സൈഡിലോട്ട് 10 പ്രാവശ്യം ഒരു സൈഡിലോട്ട് വട്ടം കറക്കിയെടുക്കുക അതും ഒരു 10 പ്രാവശ്യം തിരിച്ച് അടുത്ത സൈഡിലോട്ട് വട്ടം കറക്കിയെടുക്കുക അതും ഒരു 10 പ്രാവശ്യം ഇനി നേരെ തല നേരെ മുകളിലേക്കും താഴേക്കും കൊണ്ടുവരിക ഇതും ഒരു 10 പ്രാവശ്യം ചെയ്യുക തല മുകളിലേക്കും താഴേക്കും ഇനി നേരെ രണ്ട് സൈഡിലോട്ട് നോക്കുക അടുത്ത സൈഡിലോട്ട് നോക്കുക അതും ഒരു 10 പ്രാവശ്യം വെച്ച് ചെയ്യാവുന്ന ഓക്കേ ഇനി നേരെ തിരിഞ്ഞ് ഇങ്ങോട്ട് നിൽക്കുക വലത് സൈഡിലോട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുക തിരിച്ച് ഇടത് സൈഡിലോട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി വീണ്ടും തിരിച്ചൊന്നും കൂടി ഇതും ഒരു 10 പ്രാവശ്യം ചെയ്യാവുന്നതാണ് കാലുകളൊന്ന് അടുപ്പിച്ച് വെക്കുക വീണ്ടും കാലുകൾ അകറ്റി വെക്കുക കാലിൻ്റെ പാദം മുമ്പിലോട്ടാക്കി മുമ്പിലോട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുക തിരിച്ച് അടുത്ത സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്യുക വീണ്ടും അടുത്ത സൈഡിലോട്ട് ഒന്നുകൂടി ചെയ്യുക വീണ്ടും ഒന്നും കൂടെ സ്ട്രെച്ച് ചെയ്യുക ഇതും ഒരു 10 പ്രാവശ്യം ചെയ്യാവുന്നതാണ് ഇനി നേരെ ഹിപ്പ് റൊട്ടേഷൻ ഒന്ന് അരഭാഗം നന്നായിട്ടൊന്ന് വട്ടം കറക്കുക ഒരു സൈഡിലോട്ട് ഇനി അത് തന്നെ തിരിച്ചടുത്ത ഭാഗത്തേക്ക് കറക്കുക നമ്മളിപ്പോൾ ലഘു വ്യായാമങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത് ഈ വരുന്ന ലഘു വ്യായാമങ്ങൾ നിങ്ങൾ ഒരാഴ്ച തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ഒരാഴ്ച തുടർച്ചയായിട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ അടുത്ത വീഡിയോകളിൽ നമ്മൾ യോഗാസനങ്ങളും ശവാസനങ്ങളും പ്രാർത്ഥനയും ഒക്കെ അടുത്ത വീഡിയോയിലിടുന്നതാണ് അതുവരെ അടുത്ത ഒരാഴ്ചത്തേക്ക് ഈ ലഘു വ്യായാമങ്ങൾ ചെയ്ത് നിങ്ങളുടെ ശരീരവും മനസ്സും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അയച്ചെടുക്കുക അതുവരെ അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം നന്ദി ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും നന്ദി നന്ദി നന്ദി